അടുത്തായി ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആദരവോടെ ക്ഷണിച്ചോളൂ. ബഹുമാനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ്, ഇവിടെ സന്നിധനായിട്ടുള്ള നമ്മുടെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ്, കക്ഷി നേതാക്കള് ഭൂകൃഷ്ണൻ കോട്ടുമലയുണ്ട്, ക്ഷണിക്കണം. ഞാൻ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും ഉണ്ടെന്നറിയാം, ആരാണ് പ്രതികരിച്ച് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ടില്ല. മുഖം ഒറ്റ നോട്ടത്തിൽ മുഖത്ത് നോക്കിയപ്പോ ഈ താഴത്ത് ആരോട്ട് അറിയില്ല, മുഖം മൂടിയുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, യു ഡി എഫ് ഒറ്റക്കെട്ടാണ്, യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. സാധാരണ സാമ്പാറൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് സി പി എം. സാമ്പാറൊക്കെ ചോറും വെച്ച് കാത്തിരിക്കുകയാണ്, കൂട്ടാനില്ലാത്തതുകൊണ്ട്, സാമ്പാർ വെക്കാൻ കഴിയാത്തതുകൊണ്ട്, തകർന്ന് തരിപ്പണമായ സ്വപ്നങ്ങളുമായി അവരിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഞങ്ങൾ റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ യു ഡി എഫിന് വമ്പൻ വിജയസാധ്യത ഉണ്ട്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ശരിയാണ്. അതുപോലെ തന്നെ ശ്രീ പി ജെ ജോസഫ് ഇവിടെയുണ്ട്, നമുക്ക് കാണാം. ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വമ്പിച്ച മുന്നേറ്റം, ബി ജെ പി കാത്തിരിക്കുകയാണ്. ബി ജെ പി കാത്തിരുന്നിട്ട് കാര്യമില്ല, ശ്രീ പി ജോസഫ് പറയുന്ന പൗരത്വ ഭേദഗതി നിയമമൊക്കെ നമുക്ക് മറക്കാറായിട്ടില്ല. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ അധികാരം കിട്ടിയാൽ അവരേത് തരത്തിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതല്ലേ എന്ന് എന്നോടിപ്പോ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അവരുടെ കൂടെ ഒരു കഷ്ണം കേരള കോൺഗ്രസ് പോയിട്ടുണ്ട്, അവിടെ അവരവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ പൊട്ടും പൊടിയൊക്കെ അല്ലേ, പൊട്ടും പൊടിയൊക്കെ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പോയ ആ കഷ്ണത്തിൽ ആരെങ്കിലും ഒന്ന് അവരെ കൂടെ പോയ അതിനെ ഈർക്കിളാക്കി വലിച്ച് പുറത്തേക്ക് ഇടും എന്നല്ലാതെ, അവർ പിന്നെ ജീവിച്ചിരുന്ന കഥ ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലില്ല. അതുകൊണ്ട് യു ഡി എഫ് അതിശക്തമാണ്. അതിശക്തമായ തിരിച്ചുവരവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അതിന്റെ ഒരു കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞുതന്നെയാണ്, എന്ത് ഭരണമാണോ ഒരു കാഴ്ച വെച്ചത്, എല്ലാ മഹാമാരി അടക്കം, ഇപ്പോഴത്തെ മഹാമാരി അടക്കം എല്ലാ ക്രൈസിസും ബംഗിൾ ചെയ്തു, പ്രളയം ബംഗിൾ ചെയ്തു. പ്രളയത്തിന്റെ ഒരു കഥ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈഫ് മിഷൻ പദ്ധതി പിച്ചച്ചട്ടിയിലല്ലേ കൈയിട്ട് വാരിയത്. എന്താ ഇത്, ചെറിയ കാര്യമാണോ? ലൈഫ് മിഷൻ പദ്ധതി പ്രളയത്തിൽ ആരോ കൊടുത്ത പണം, ചെറിയ കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആരോ സംഭാവന കൊടുത്ത പണം, ഇമ്മാരി താണ പണി ആരെങ്കിലും എടുക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി, ആരോ സംഭാവന കൊടുത്ത പണം അതിമന്ന് കിട്ടിയ കമ്മീഷൻ 20 കോടിയിൽ അറിഞ്ഞത് എത്ര, 4.5 അറിയാത്ത വാറണ്ട് ഇനി പുറത്ത് വരാനിരിക്കുന്നുണ്ട്. ഇതെങ്ങനെ പണി 20 കോടിയിൽ പകുതി കമ്മീഷൻ വാങ്ങുന്ന ആ ബിൽഡിങ്ങിന്റെ സ്ഥിതി എന്തായിരുന്നു? ഒരു ഈ പ്രളയത്തിന്റെ ക്രൈസിസ് മാനേജ്മെന്റാണ് ഈ കാണുന്നത്. പുറത്ത് വന്ന ലൈഫ് പദ്ധതി മാത്രമേ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നുള്ളൂ. പുറത്ത് വരാത്ത എത്ര ആളുടെ ലൈഫും കൊണ്ടാണ് ഇവൻ കളിക്കുന്നത് എന്ന് നമുക്കറിയോ? അതിമെന്നാണ് ആ കമ്മീഷൻ ഇമ്മാരി ഗവൺമെന്റിനൊക്കെ കേരളത്തിലെ ജനങ്ങൾ വെച്ചോണ്ടിരിക്കോ? ഒരിക്കലും വെക്കൂല. അതുപോലെ ഇപ്പൊ കുറെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണത്? സാധാരണ ആരോപണങ്ങൾ വരലും അന്വേഷിക്കലും ഒക്കെ സാധാരണയാണ്. ഇത്
ഐറ്റം നമ്പർ 1 കഞ്ചാവാണ് ഒന്ന് ആലോചിച്ച് നോക്കി കഞ്ചാവ് ലോകത്തിന്റെ മനുഷ്യനെ തുറച്ച് നോക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ക്യാമ്പസുകളിലും മറ്റും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി അതിന്റെ കച്ചവടമാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ ഒരു വിഷമമുണ്ട് ഇങ്ങനെ ഈ ശവത്തിൽ കുത്തി നോവിപ്പിക്കാൻ ഇതിങ്ങനെ ഇത് ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചു എത്ര കഷ്ടമാണ് കഞ്ചാവ് കച്ചവടം പിന്നെ സ്വർണം സ്മഗ്ലിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നയതന്ത്ര ചാനൽ വഴി നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി നമ്പർ 1 സെക്രട്ടറി നമ്പർ 2 അങ്ങനെ പോവുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു അന്വേഷണം നേരായ വൈക്കാണ് പോണെന്ന് ഇപ്പോഴാ മനസ്സിലിന്ന് പോവുകയല്ല വരികയാണ് എന്നുള്ളത് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നത് ഒഴിഞ്ഞു പോവുകയാണെന്നാണ് വിചാരിച്ചത് അതാണ് അന്വേഷണം നേരായ വൈക്ക് പോടും എന്ന് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഇവന്മാർ പോവല്ല വരികയാണ് എന്ന് മനസ്സിലായി അപ്പോഴാണ് വഴി തെറ്റിയിട്ടോ തെറ്റായ വൈക്കാണ് വരുന്നത് എന്നിപ്പോ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിളിച്ചു കൂവിയിട്ട് കാര്യമുണ്ടോ അന്വേഷണ ഏജൻസികളെ ബി ജെ പി ദുരുപയോഗപ്പെടുന്നതൊക്കെ ഉണ്ട് കോൺഗ്രസ് അത് ധാരാളം പറയുന്നുണ്ട് സംശയമൊന്നുമില്ല ബി ജെ പി ഗവൺമെന്റ് പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇവിടെ ക്ഷണിച്ചു പോടുന്നതാരാ അവർ നേരുവഴിക്കാണ് പോണെന്ന് പറഞ്ഞതാരാ എപ്പോഴവർക്ക് വഴി തെറ്റിയത് ഇങ്ങോട്ടാണ് വരവെന്ന് കണ്ടപ്പോഴല്ലേ ഇപ്പൊ വഴി തെറ്റിയത് പറയുന്നത് അതുവരെ നേരായ വഴിക്കാണ് പോണെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഇതിനൊക്കെ വിശദീകരണം വേണ്ടേ ഈ പറഞ്ഞ എന്തെല്ലാം ആരോപണങ്ങളാ കേൾക്കുന്നത് ഇതിനൊക്കെ വിശദീകരണം വേണ്ടേ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നതാണോ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങള് ഇതൊക്കെ നല്ല പോലെ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദ മന്യേ അതിനൊക്കെ അതീതമായി നിഷ്പക്ഷരായ ജനങ്ങൾ ചിന്തിക്കും അതുകൊണ്ട് കേരളം യു ഡി എഫിന്റെ കൂടെ യു ഡി എഫിന് വ്യക്തമായ പരിപാടികളുണ്ടോ ഇല്ല അറിയിരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തു നല്ല മാനിഫെസ്റ്റോ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അണിയറയിലുണ്ട് അല്ലേ അടിയറിയ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ക്രൈസിസ് മാനേജ്മെന്റ് അറിയാം എംപ്ലോയ്മെന്റ് ജനറേഷൻ അറിയാം കേരളത്തിലെ കൃഷി എങ്ങനെ നന്നാക്കണം എന്നറിയാം അതിന്റെ അതോറിറ്റിയാണ് സി പി ജെ ജോസഫ് കൃഷി അതിന്റെ അപ്പുറം ഒരു തലതൊട്ടപ്പൻ കേരളത്തിൽ അത്രയും നല്ല കൃഷിക്കാരനാണ് സി പി ജെ ജോസഫ് കർഷക ജനതയുടെ മലയോര കർഷകരാവട്ടെ അല്ലെങ്കിൽ സെൻട്രൽ ടാവൂറിലെ ബഹുവിൽ കർഷകരാവട്ടെ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ കഴിയും അദ്ദേഹത്തെ ഓരോ വർഷവും നടത്തുന്ന കാർഷിക മേള 10 എത്ര 25,000 ആണോ എത്ര ഓരോ ദിവസം പങ്കെടുക്കും ഒരു ലക്ഷം പേര് അത്രയും കാർഷിക പ്രശ്നങ്ങൾ അറിയാം കർഷകരെ അറിയാം കാർഷിക പ്രശ്നങ്ങൾ അറിയാം അങ്ങനെ കേരളത്തില് യു ഡി എഫ് നല്ലൊരു മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ കുഴഞ്ഞു മറിഞ്ഞ പല പ്രശ്നങ്ങളും കേരളത്തിലുണ്ട് ആ കുഴഞ്ഞു മറിഞ്ഞ പല ഇൻട്രസ്റ്റ് ക്ലാഷും ഉണ്ടാവും മുന്നോക്ക പിന്നോക്ക അങ്ങനെയുള്ള പല ഇൻട്രസ്റ്റ് ക്ലാഷുകളും ഉണ്ടാവും എല്ലാവരെയും തമ്മിൽ അടുപ്പിക്കല്ല വേണ്ടത് ഇവരിപ്പോ ചെയ്തിരിക്കണേ എന്താ 5 കൊല്ലം കഴിഞ്ഞ് ഭരണത്തിന്റെ അവസാനം വന്ന് വിവിധ സമുദായങ്ങളെ തമ്മിലടുപ്പിച്ച് അങ്ങനെ തമ്മിലടുപ്പിച്ച് അതിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ മുതലെടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഒരു ജനവിഭാഗങ്ങളോടും നീതി കാണിക്കാതെ എല്ലാവരോടും ഭരണത്തിന്റെ ടെയിൽ എൻഡിൽ അവസാനം കൊണ്ടുപോയി പറഞ്ഞു പറ്റിച്ച് ചതിച്ച് വിടാനാണ് ഇവരെ പരിപാടി തമ്മിലടുപ്പിക്കാനാ പരിപാടി യു ഡി എഫ് എല്ലാ ജനവിഭാഗങ്ങളുടെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനേ നോക്കിയിട്ടുള്ളൂ ബി ജെ പിയും അതുപോലെ തന്നെ ഇടത് ഗവൺമെന്റും ബി ജെ പി ഗവൺമെന്റും ഇടത് ഗവൺമെന്റും ഈ കാര്യത്തിൽ ഒത്തുകളിക്കുകയാണ് എല്ലാം ഒരു ഒത്തുകളി ആവശ്യമുള്ള കാര്യത്തിലൊക്കെ ഇവര് പരസ്പര യോജിപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നെക്സ്റ്റ് അടുത്ത പ്രതീക്ഷ കേരളത്തിന്റെ പ്രതീക്ഷ യു ഡി എഫ് ആണ് അതിന്റെ ഒരു പ്രീ ഇലക്ഷനാണ്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവിടെ യുഡിഎഫ് ആധിപത്യം പുലർത്തണം. ഗവൺമെന്റും യുഡിഎഫിന് കിട്ടണം. നമുക്കറിയാം പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും വമ്പിച്ച പറ്റിക്കലല്ലേ അവർ പറ്റിക്കുന്നത്. കോവിഡ് പ്രതിരോധം എടുത്ത് അവന്റെ തലക്ക് വെച്ച് കൊടുത്തു, 10 പൈസ കൊണ്ട് കൊടുക്കൂല. പഞ്ചായത്തുകൾ പെട്ട പാട് ബഹുമാന്യ തങ്ങൾ സതികളി ചേർത്തങ്ങളും ഈ ദിവസത്തിലേക്ക് വരുന്നുണ്ട്. പഞ്ചായത്തുകളെ ഏത് തരത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഞാൻ കോവിഡ് പ്രതിരോധം അവർക്ക് ഭക്ഷണം കൊടുക്കരുത്, കിറ്റ് വിതരണം, ബാക്കി കാര്യങ്ങളൊക്കെ ആ സമയത്ത് എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലക്ക് വെച്ച് കൊടുക്കും. 10 പൈസ തൊട്ട് കൊടുക്കൂല, പണം തൊട്ട് കൊടുക്കൂല. അതാണ് ചെയ്തത്. എന്നിട്ട് വൈകുന്നേരം വന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും. എന്നും എല്ലാ നടക്കുന്ന കാര്യങ്ങളുടെയും ക്രെഡിറ്റ് എടുക്കും. ആ ക്രെഡിറ്റ് എടുക്കലല്ലാതെ ഒരു കാര്യം, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇതുപോലെ വിഷമിച്ച ഒരു കാലുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിലനിന്നിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ പഞ്ചായത്തുകളുടെ പണലഭ്യത ഇടക്കിടക്ക് റിവ്യൂ ചെയ്യുമായിരുന്നു. ഇത് പഞ്ചായത്തുകളുടെ കയ്യിൽ പണം ചെയ്യാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം പിടിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ, അവർ ചെയ്തോളണം, അവർ ചെയ്തേ പറ്റൂ. അവസാനം നാട്ടുകാർ ഇത് ഭക്ഷണം കൊടുക്കുന്ന കാര്യമല്ലേ, നാട്ടുകാർ പണപ്പെരുവിലെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രമേ അനുവദിക്കുള്ളൂ. ഇതുപോലെ കോവിഡ് പ്രതിരോധം ബംഗിള് ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടോ? അപ്പൊ ഞാനതാ പറഞ്ഞു, ഒരു ക്രൈസിസ് മാനേജ്മെന്റും അറിയില്ല. പ്രളയം ബംഗിള് ചെയ്തു, അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൈഫ് പദ്ധതി. ആ 700 കോടി ഉറുപ്പ്യന്റെ യുഎഇയിൽ നിന്ന് കിട്ടിക്കിടങ്ങി അപ്പാണ് അടിച്ചുകൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? 20 കോടിക്ക് 5 കോടി വാങ്ങണമെന്റെ കയ്യിൽ 700 കോടിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയത്. എവിടെ കൊണ്ട് ഇവരിത് വെക്കും, ഏത് ലോക്കറിൽ വെക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോക്കറായ ലോക്കർ മുഴുവൻ നിറഞ്ഞിട്ടുണ്ടോ? അതുണ്ടാവുക. അതിങ്ങോട്ട് വരാഞ്ഞത് നന്നായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പാലക്കാട് കൺവെൻഷൻ കൂടി ഉണ്ട്. മാത്രമല്ല ഘടകകക്ഷി നേതാക്കന്മാരും കൺവീനറും ഒക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അപ്പോ ജില്ലയിൽ വളരെ നല്ല കാര്യങ്ങളാണ് ശ്രീ പ്രകാശ്, അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഭാരവാഹികളൊക്കെ, ബഹുമാനായ സതികളി സിയാഫ്തങ്ങൾ, അതുപോലെ എംഎൽഎമാര്, ഞാനെല്ലാവരും പേരൊന്നും പറയില്ല, അവരൊക്കെ വളരെ ഐക്യത്തോടുകൂടി ചർച്ച ചെയ്ത് ഐക്യ ജനാധിപത്യ മുന്നണിയായി പോവാൻ മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ അത് നോക്കിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും അല്ല, അങ്ങനെ ഒരു തകരാറും ഇല്ലാതെ നല്ല കെട്ടുറപ്പോട് കൂടി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യുഡിഎഫിന്റെ ഈ കൺവെൻഷനുകൾ നല്ല ഒരു ലോഞ്ചിങ്ങാണ്. കാസർഗോഡ് തുടങ്ങിയവർ വരെ വലിയ പരിപാടിയാണ് ഈ നടക്കുന്നതൊക്കെ. വാസ്തവത്തിൽ വലിയ പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണ്. സംസ്ഥാന നേതാക്കൾ മുഴുവനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കക്ഷി നേതാക്കന്മാരെ ജില്ലയിൽ നിന്നുള്ള എല്ലാവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം, തൂത്തുവാരി പോകണം. ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഈ കച്ചവടങ്ങളൊക്കെ. അതുകൊണ്ട് അവരൊരിക്കലും തന്നെ LDFന്റെ തിരിച്ചുവരവ്, വീണ്ടും ഒരു LDF യുഗം അവരത് ആഗ്രഹിക്കുകയില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ കൺവെൻഷൻ എല്ലാവിധ അഭിവാദ്യങ്ങളും പാലിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്.